വിമലാംബികയെ വിനയാന്വിതയെ സ്നേഹമുള്ളവരെ, ഈശോയുടെ സമാധാന സന്തോഷം ഞങ്ങൾക്ക് ഞാൻ സ്നേഹത്തോടെ ഞാൻ ആശംസിക്കുകയാണ്. പരിശുദ്ധ അമ്മയുടെ തിരുനാളിൻ്റെ നാലാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇന്ന് നമുക്ക് മാതാവിൻ്റെ മഹിമകൾ ഗ്ലോറിയസ് ഓഫ് മേരി ധ്യാനിക്കാം. നമുക്ക് മാതാവിൻ്റെ സ്തുതിപ്പുകൾ നമ്മൾ ഏറ്റു പറഞ്ഞുകൊണ്ട് മാതാവിനെ വണങ്ങുകയാണ് നമ്മൾ ചെയ്യുന്നത്. മാലാഖമാർക്കും വിശുദ്ധർക്കും വണക്കം നൽകുകയും ദൈവത്തിന് നമ്മൾ ആരാധന കൊടുക്കും നമുക്കെല്ലാവർക്കും അറിയുകയും ചെയ്യാം. നമുക്ക് പലരും ചോദിക്കും, ആദ്യത്തെ ആരാണ് മാതാവിനെ ആദ്യമായിട്ട് സ്തുതിച്ചതെന്ന് പറയുമ്പോഴത്തേക്ക് ഗബ്രിയേൽ മാലാഖയാണ് നമുക്ക് പറയാൻ സാധിക്കും. ഈ ഗബ്രിയേൽ മാലാഖ എന്ത് പറഞ്ഞാണ് മാതാവിനെ സ്തുതിച്ചത്? ലൂക്കായ് 1 നമ്മളത് വായിക്കുന്നുണ്ട്. കൃപ നിറഞ്ഞവളെ, നിനക്ക് സമാധാനം. കൃപ നിറഞ്ഞവൾ എപ്പോഴും വിശുദ്ധിയാണല്ലോ, വിശുദ്ധി നിറഞ്ഞവളാണല്ലോ, പൂർണ്ണതയുള്ളവളാണല്ലോ എന്നർത്ഥം ഇവിടെ വരുന്നുണ്ട് നമുക്ക്. അതുപോലെ തന്നെ വീണ്ടും പറയുന്നുണ്ട്, അതായത് രക്ഷണ ഈശോയുടെ അമ്മയായി തീരും എന്ന് പറയുന്നുണ്ട്. ഇത് പിതാവായ ദൈവത്തിൻ്റെ സ്തുതിപ്പുകൾ തന്നെയാണ്. കാരണം ഗബ്രിയേൽ മാലാഖ പിതാവായ ദൈവത്തിൻ്റെ പ്രതിനിധിയാണല്ലോ. അതുകൊണ്ട് നമുക്ക് സംബന്ധിച്ചിടത്തോളം ഇത് നമുക്ക് വലിയൊരു വെളിപാട് ലഭിച്ചിരിക്കുകയാണ്. നമുക്ക് അതിൽ മാതാവ് സന്തോഷിക്കുന്നു, നമുക്ക് സന്തോഷിക്കുകയും ആനന്ദിക്കുകയും ചെയ്യാമെന്ന് ഞാൻ പറയുകയാണ്. അതുപോലെ തന്നെ വീണ്ടും നമ്മൾ കാണുന്നുണ്ട്, അടുത്തതായിട്ട് മാതാവിനെ ചോദിച്ച വ്യക്തി എലിസബത്ത് ആണെന്നറിയാൻ സാധിക്കും. എലിസബത്ത് എന്ത് പറഞ്ഞാണ്? 4 കാര്യങ്ങൾ പറയുന്നുണ്ട് അതിനെ കണ്ടപ്പോൾ. അത് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയ കാര്യങ്ങളാണ്. പരിശുദ്ധാത്മാവിൻ്റെ സ്തുതിപ്പാണെന്ന് പറയാം. എൻ്റെ കർത്താവിൻ്റെ അമ്മ, എൻ്റെ അടുക്കൽ വരേണ്ട ഭാഗ്യം എങ്ങനെയുണ്ടായി? വിശ്വസിച്ചവളായി നീ ഭാഗ്യവതി. നിന്റെ ഉദരഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. നീ സ്ത്രീകളിൽ അനുഗ്രഹിതയാവുന്നെന്ന് പറയുന്നുണ്ട്. ഈ 4 കാര്യങ്ങൾ കൂടി വെച്ച് മാതാവിനെ മഹത്വപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് അത് പ്രത്യേകിച്ച് വിശ്വാസം, മാതാവ് വിശ്വാസ തീർത്ഥാടനത്തിൽ മുന്നേറി എന്ന് സഭ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നമുക്കും വിശ്വാസത്തിൽ മുന്നേറേണ്ട, വിശ്വാസത്തിൻ്റെ വിശുദ്ധിയുടെ മലയിലേക്ക് നമ്മൾ കയറേണ്ട. അതിന് മാതാവിൻ്റെ സഹായം നമുക്ക് കിട്ടും, അമ്മ നമ്മളെ പഠിപ്പിക്കുകയും ചെയ്യും. തീർച്ചയായിട്ടും വിശ്വാസത്തിന് 3 ഘട്ടങ്ങളുണ്ടെന്ന് നിങ്ങൾക്കറിയാം. 1 ജനറൽ ഫെയ്ത്താണ്, പൊതുവായ വിശ്വാസം. ഒത്തിരി പേർ വിശ്വാസമുണ്ട്, 30%, 40% കിടക്കും. അങ്ങനെയുള്ളവരെയാണ് യേശു വിളിക്കുന്നത്. അല്പവിശ്വാസികളെന്ന് ശിഷ്യന്മാരെ വിളിക്കുന്നില്ലേ? വിശ്വാസ കുറവുണ്ടായിരുന്നു, പക്ഷേ പിന്നീട് അവർ വളർന്ന് വളർന്ന് വിശ്വാസത്തിൻ്റെ ഉയരങ്ങളിലേക്ക് കടന്നിയെന്ന് നമുക്കറിയാൻ സാധിക്കും. വിശുദ്ധ അഗസ്തീനോസ് തൻ്റെ ആത്മതയിൽ ഒരു കൊച്ചു വാക്യം രേഖപ്പെടുത്തുന്നുണ്ട്, ഒരു ശിശുവിനെപ്പോലെ എൻ്റെ ആത്മാവ് ദൈവത്തോട് സംസാരിക്കാൻ തുടങ്ങി. അത് 3-ാമത്തെ ഒരു ഘട്ടമാണെന്ന് പറയാൻ സാധിക്കും. അതാത് ജനറൽ ഫെയ്ത്ത്, പൊതുവായ വിശ്വാസം. അതിൽ നമ്മൾ പേഴ്സണൽ ഫെയ്ത്തിലേക്ക് കടന്നു വരാൻ സാധിക്കണം, അതായത് വ്യക്തിപരമായ വിശ്വാസം. ഈ ഘട്ടത്തിലെത്തിയാൽ നമുക്ക് ദൈവത്തോട് സംസാരിക്കാൻ സാധിക്കും, ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാനും സാധിക്കും. ഇതാണ് നമുക്ക് എപ്പോഴും ഏറ്റവും ആവശ്യം. ധ്യാനിക്കാനൊക്കെ ആണെങ്കിലും പേഴ്സണൽ ഫെയ്ത്തിലേക്ക് വന്നാലേ നമുക്ക് ധ്യാനിക്കാനും ദൈവത്തോട് നമുക്ക് വർത്തമാനം പറയുവാനും ഒക്കെ സാധിക്കും. പക്ഷേ ഇതിലുപരിയായിട്ട് നമ്മൾ വളർന്നു വരുമ്പോൾ ഒരു ശിശുവിൻ്റെ ഹൃദയം നമുക്ക് ദൈവം തരും. ആ ശിശുവിൻ്റെ ഹൃദയത്തിൽ ഫലം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ശിശുവിനെപ്പോലെ സംസാരിക്കാൻ സാധിക്കും, നിഷ്കളങ്കമായി സംസാരിക്കാൻ സാധിക്കും. സങ്കീർത്തനം 131 അതാണ്, അമ്മയുടെ മടിയിരിക്കുന്ന കുഞ്ഞിനെപ്പോലാണ് ഞാനെന്ന് പറയുന്നുണ്ട്. അമ്മയുടെ മടിയിൽ ഉറങ്ങുന്ന കുഞ്ഞിനെ പോലെയാണ്. അമ്മയുടെ അമ്മയെന്ന് പറഞ്ഞാൽ പിതാവായ ദൈവം തന്നെയാണ്, പിതാവായത്തിൻ്റെ മക്കളല്ലേ നമ്മൾ. അങ്ങനെ മടിയിൽ നിന്നുകൊണ്ട് നമുക്ക് പിതാവിനോട് സ്നേഹ വർത്തമാനമൊക്കെ പറയുവാനായിട്ട് സാധിക്കും എന്നാണ് ഇവിടെ വരുന്നത്. പ്രിയപ്പെട്ടവർ, ഈ സ്തുതിപ്പുകൾ കൂടാതെ സഭാപിതാക്കന്മാർ നമുക്ക് സ്തുതിപ്പുകൾ തന്നിട്ടുണ്ട്. നമ്മൾ ചൊല്ലുന്ന മാതാവിൻ്റെ ലുത്തീനിയ അല്ലെങ്കിൽ ലിറ്റണി, അത് ലത്തീൻ സഭയിൽ നമുക്ക് ലഭിച്ചിരിക്കുന്നതാണ്. 50 ഉണ്ട് സഭാപിതാക്കന്മാർ രൂപപ്പെടുത്തിയതാണ്. അതുപോലെ വീണ്ടും നമ്മൾ പൗരസ്ത്യ സഭയിലേക്ക് വരുമ്പോൾ 30 സ്തുതിപ്പുകളുണ്ട്. അത് വളരെ മനോഹരമാണ് ഈ സ്തുതിപ്പുകൾ. ഞാനിവിടെ ഓരോന്നിനെപ്പറ്റി അതിനെപ്പറ്റി പറയുന്നില്ലേ. നമ്മൾ ഇതിൻ്റെ പ്രത്യുത്തരം എങ്ങനെ നമുക്ക് പ്രത്യുത്തരം, നമ്മൾ സാധാരണ ജപമാലയിലേക്ക് ചൊല്ലുന്നത് അമ്മയെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്നാണല്ലോ. അതുപോലെ പൗരസ്ത്യ സഭയിൽ ലുത്തീനിയായിട്ട് നമ്മൾ പ്രത്യുത്തരമായിട്ട് നമ്മൾ പറയുന്നത് അമ്മയെ സഹായിക്കണം എന്നാണ്, അമ്മയെ ഞങ്ങളെ സഹായിക്കണം. പക്ഷേ മറ്റു പ്രത്യുത്തരം നമുക്ക് സ്വീകരിക്കാം. അതെനിക്കത് കുറച്ചുകൂടെ അർത്ഥവത്താണെന്ന് തോന്നുന്നു. അമ്മയെ ഞങ്ങളങ്ങനെ സ്നേഹിക്കുന്നതെന്ന് പറയുന്നതാണ് കൂടുതൽ. ഞാൻ ചെറിയ ഗ്രൂപ്പിലൊക്കെ ഞാൻ ജപമാലയിൽ വരുമ്പോൾ അവരുടെ നമുക്ക് ഇന്ന് നമുക്ക് അമ്മയെ ഞങ്ങളങ്ങനെ സ്നേഹിക്കുന്നതെന്ന് പറയാം. ആ സ്നേഹം മാതാവിന് കൊടുക്കും. അപ്പോൾ മാതാവിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരത്തില്ല, സ്നേഹത്തിൻ്റെ കുറവിടെ പരിഹരിക്കപ്പെടുമല്ലോ. അതാണ് നമുക്ക് ആവശ്യം. സ്നേഹമുണ്ടെന്ന് അറിയുമ്പോഴല്ലേ എല്ലാ പാപത്തിലും നമുക്ക് വിടുതൽ ലഭിക്കുക എന്ന കാര്യം ഓർക്കാം. അമ്മയെ സ്തുതിക്കുന്നത് വേണേലും ചൊല്ലാം. നിങ്ങൾക്ക് പലപ്പോഴൊക്കെയാണ് നിങ്ങൾ അങ്ങനെ വീട്ടിലൊക്കെ ചൊല്ലുമ്പോഴത്തേക്കും അമ്മയെ ഞങ്ങളൊക്കെ സ്തുതിക്കുന്നു. നമ്മുടെ കൊച്ചുകുട്ടികളൊക്കെ അത് മനസ്സിലാക്കിക്കൊണ്ട് ഇടയ്ക്ക് അവർ പറയട്ടെ, അമ്മയെ ഞങ്ങളങ്ങനെ സ്നേഹിക്കുന്നത് പറയട്ടെ. ആ പ്രാർത്ഥനയിൽ അവരെ ഹൃദയത്തിൽ ഉറപ്പിക്കാൻ സാധിക്കുമെങ്കിൽ എത്രയോ സന്തോഷകരമായിരിക്കും. അതുപോലെ പ്രിയപ്പെട്ടവരെ, പക്ഷേ പിതാവായ ദൈവം അനുവദിച്ചു മാതാവിൻ്റെ സ്തുതിപ്പുകൾ കണ്ട് പൊതിയുന്നതിന് വേണ്ടി. എത്രയോ സ്തുതിപ്പുകളാണ്,
ഏറ്റവും കൂടുതൽ ലോകത്തിൽ സ്തുതിക്കപ്പെടുന്ന വ്യക്തി തീർച്ചയായിട്ടും ഈശോ തന്നെയാണ്, പിതാവായ ദൈവമാണ്, സ്ത്രീസമാണെന്ന് പറയാം. പക്ഷെ അത് കഴിഞ്ഞാൽ സ്ത്രീകളിൽ ധന്യ ആരാണ്? പരിശുദ്ധ അമ്മ. അമ്മയാണ് സ്ത്രീകളിൽ ഏറ്റവും ആദരിക്കപ്പെടുന്ന വ്യക്തി ലോകത്തിൽ ഇന്ന് നമുക്കറിയാൻ സാധിക്കും. ഒരു നന്മ അറിഞ്ഞ പ്രിയത്തിൽ എത്രയെത്ര സ്തുതിപ്പുകൾ, 5 സ്തുതിപ്പുകൾ എൻ്റെ അകത്തുണ്ട്, നന്മ അറിഞ്ഞ പ്രിയത്തിലുണ്ട്. നമ്മളെത്രയോ നന്മ അറിഞ്ഞ പ്രിയത്തിൽ ചെയ്യുന്നുണ്ട്, ലക്ഷക്കണക്കിന് ആൾക്കാരും നന്മ അറിഞ്ഞ് ചൊല്ലുന്നില്ലേ? എത്ര ലക്ഷം സ്തുതിപ്പുകളാണ്, കോടി സ്തുതിപ്പുകളാണ് സ്വർഗത്തിലേക്ക് ഉയരുന്നത്. പരിശുദ്ധ അമ്മയ്ക്ക് സന്തോഷമുണ്ടാകും. മലയാളമാർ തീർച്ചയായിട്ടും നമ്മുടെ സ്തുതികൾ പങ്കുചേരുന്നുണ്ട്. രാജ്ഞിയായ മാതാവ് സ്തുതിക്കത്തില്ല? ഈ ദിവസം നമുക്ക് പ്രത്യേകിച്ച് അമ്മയും ഞങ്ങളെങ്ങനെ സ്നേഹിക്കുന്നതെന്ന് പറയാം, അമ്മ ഞങ്ങൾ സ്തുതിക്കുന്നതെന്ന് പറയാം. മാതാവിൻ്റെ ഈ മഹിമകളൊക്കെ നമുക്ക് ഏറ്റു പറഞ്ഞുകൊണ്ട് അമ്മയോട് സംസാരിക്കാം. നമുക്ക് നമ്മുടെ ലുസീനിയായ മഹിമകളും നമുക്ക് സ്വീകരിക്കാം. സഭാപിതാക്കന്മാർ എപ്പോഴും നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളവരാണ്. അങ്ങനെ നല്ല മാതാവിൻ്റെ മക്കളായി തീരാൻ കൃപാകരത്തിന് വേണ്ടി നമുക്കെന്നെ പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഈശോ സമാധ സന്തോഷവും പരിശുദ്ധ അമ്മയിലൂടെ നമുക്കെല്ലാവർക്കും കുടുംബങ്ങളിലും ലഭിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു.